വടകര ബേപ്പൂർ കോലീബി സഖ്യം കേരളത്തിൻ്റെ മണ്ണിൽ യാഥാർത്ഥ്യമായതാണ്. കോൺഗ്രസ് ബി ജെ പി അന്തർധാര പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും വ്യക്തമായതുമാണ്. ഇത്തവണയും അതിന് മാറ്റമില്ല. കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തകർ ആകാംക്ഷയോടെ കാത്തിരുന്നുവെങ്കിലും ലഭിച്ചത് ഒരു സീരിയൽ താരത്തെയാണ്. അതോടെ ബി ജെ പി അണികളിലെ ആവേശത്തിന് വലിയ കുറവ് വന്നു. കൊല്ലത്തെ ഒരു സാഹചര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം. എൻ കെ പ്രേമചന്ദ്രന് രക്ഷാ പാക്കേജുമായി അവതരിച്ചത് ബി ജെ പി ആണ്. കൊല്ലം മണ്ഡലത്തിൽ ബി ജെ പിക്ക് ദുർബല സ്ഥാനാർത്ഥിയോ? പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരുപാട് പേരുകൾ ഉയർന്നു വന്നതാണ്. കുമ്മനം രാജശേഖരൻ്റെ പേര് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം സന്ദീപ് ബജസ്പതിയുടെ പേര് വന്നു, സന്ദീപ് വാര്യരുടെ പേര് വന്നു, അതുപോലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട മറ്റ് ചില പേരുകൾ കൂടി സജീവമായി ഉയർന്നു വന്നിരുന്നു. പക്ഷേ അവരെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സൈഡിലേക്ക് മാറ്റപ്പെട്ടു. കാരണം എന്താണ് എന്നുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. കൊല്ലത്ത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുടെ കാര്യം വരുമ്പോൾ വലിയ വേദനയാണ്, വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ 2014 അടക്കമുള്ള സ്ഥാനാർത്ഥികളെ നമുക്ക് പരിശോധിക്കാൻ കഴിയും. എന്തായാലും ഈ കുമ്മനം രാജശേഖരൻ, സന്ദീപ് ബജസ്പതി, സന്ദീപ് വാര്യർ ഇവരെല്ലാം പരിശോധിച്ച ശേഷം ഒരാളെ അവർ സ്ഥാനാർത്ഥിയായി കണ്ടെത്തി കൊണ്ടുവന്നു. 2014 2019 ദുർബല സ്ഥാനാർത്ഥിയാണ് ബി ജെ പി നിർത്തിയത്. അതായത് കൊല്ലം മണ്ഡലത്തിൻ്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. 2014 പി എം വേലായുധനെയാണ് അവർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത്. 2019 കെ വി സാബുവിനെ പരിഗണിച്ചു. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇതെല്ലാം പ്രിയപ്പെട്ട പ്രേമചന്ദ്രന് വേണ്ടി ബി ജെ പി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് അറിയാം, എം പിമാരെ ഉച്ചഭക്ഷണത്തിന് പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ അതിൽ ഒരാൾ കൊല്ലത്തെ എം പി ആയിരുന്നു. അങ്ങനെ ബി എസ് പിയുടെ ഒരു എം പി ആ ഉച്ചഭക്ഷണത്തിൽ പങ്കെടുത്ത ശേഷം ബി ജെ പിയിലേക്ക് പോയ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊല്ലത്തും അത് തന്നെ സംഭവിക്കൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി വന്നില്ല, രണ്ടാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥി വന്നില്ല, മൂന്നാം ഘട്ടത്തിൽ കൊല്ലത്തെ സ്ഥാനാർത്ഥി വന്നില്ല, നാലാം ഘട്ടമായപ്പോഴാണ് കൊല്ലത്തൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ബി ജെ പി തയ്യാറായത്. അത് കൊല്ലത്താരും ഇല്ലാത്തതുപോലെ മുൻകാലങ്ങളിലെ പോലെ തന്നെ തിരുവനന്തപുരത്തു നിന്ന് ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നു, സീരിയൽ താരം കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിന് അവിടെ എത്രമാത്രം ബി ജെ പി വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ മുൻ രണ്ട് തെരഞ്ഞെടുപ്പുകളെ പോലെ തന്നെ കൊല്ലത്ത് വളരെ കൃത്യമായി ബി ജെ പി അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരാളെ കൊണ്ടുവന്നു എന്നുള്ള ആരോപണം സി പി എമ്മും അതുപോലെ തന്നെ എൽ ഡി എഫും വളരെ കൃത്യമായി ഉറക്കെ പറയുമ്പോൾ ബി ജെ പി അണികളും വളരെ നിരാശയിലാണ്. കാരണം അവർക്ക് അറിയാം ഈ ഒരു മണ്ഡലത്തിൽ ഇന്ന ആളാണ് ശരിക്കും നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള സൂചന തങ്ങളുടെ തന്നെ പാർട്ടി തരുന്നു എന്നുള്ളതാണ്. ഇവിടെ എടുത്ത് പരിശോധിക്കേണ്ട ഒരു കാര്യം, ബി ജെ പി മുൻകാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായ ഒരു വളർച്ച കേരളത്തിൽ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ള ചോദ്യം പല പ്രാവശ്യവും വന്നിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും തങ്ങളുടെ വോട്ട് മറ്റു പാർട്ടികൾ അല്ലെങ്കിൽ മറ്റും ഒരു മുന്നണിക്ക്, യു ഡി എഫ് മുന്നണിക്ക് മറിച്ചു കൊടുത്ത്, അതിപ്പോൾ കെ ജി മാരാറിൻ്റെ കാലം തൊട്ട് നമുക്ക് ആ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. സ്വന്തമായുള്ള സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് പകരം മറ്റ് പാർട്ടികളിലെ മറ്റ് മുന്നണികളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയെടുത്ത് ഇങ്ങനെ പോവുകയാണ് ബി ജെ പി. ഇപ്പോൾ കൊല്ലത്ത് മൂന്നാം തവണയും ആ പണി തന്നെ ബി ജെ പി എടുത്തുകൊണ്ടേയിരിക്കുന്നു.